പ്രിയമുള്ളവരെ, ചന്ദ്രാപ്പിനി സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന വ്യക്തി, അദ്ദേഹം അനുഭവിച്ച ആരോഗ്യ പ്രശ്നം മെനിഞ്ചോമ, ഇതൊരു ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം ആണ്. ഇതിന് സർജറി ചെയ്യുകയും റേഡിയേഷൻ ചെയ്യുകയും മറ്റു പല ചികിത്സകൾ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ചില പരിചയക്കാരുടെ നിർദ്ദേശപ്രകാരം 3 പീടികയിലുള്ള അക്യൂഷ് അക്യുപഞ്ചർ ഹോമിൽ ചികിത്സയ്ക്ക് വരികയും തുടർന്ന് വെറും 6 ആഴ്ച ചികിത്സ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടായ ശരിയായ പരിഹാരത്തിൽ അദ്ദേഹത്തിന്റെ സന്തുഷ്ടമായ ഒരു മറുപടി അദ്ദേഹം നിങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത്, സമാനമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തരമില്ലാത്ത പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇന്ന് ജനങ്ങൾ അക്യുപഞ്ചർ ചികിത്സ തേടി വരുന്നുണ്ട്. വലിയ വിജയമാണ് അക്യുപഞ്ചർ ചികിത്സ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സമാനമായ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് അക്യുപഞ്ചർ ഒരു വലിയ ആശ്വാസമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. എൻ്റെ തൃശ്ശൂർ ജില്ലയിലെ എന്ത്രാപ്പിന്നി ഈസ്റ്റാണ് എൻ്റെ വീട്. ഒരു 3 വർഷമായിട്ട് തലയിലെ പ്രശ്നം, ഒരു പിന്നെ മെനിഞ്ചിയോമ എന്നതിൻ്റെ പേര്. കുവൈത്തിലെത്താനാ സ്വസ്ഥം തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് വന്ന് നാട്ടിൽ വന്നപ്പോൾ സ്കാനൊക്കെ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. ലിസിലാണ് ആദ്യം ചെയ്ത ഓപ്പറേഷൻ. അങ്ങനെ ചെയ്തതിന് ശേഷം കുറയുക സുഖമായി ഞാൻ വിചാരിച്ചത്, ഞാൻ അത്ര വിചാരിച്ചുള്ളൂ. പക്ഷേ പിന്നീട് അതിൻ്റെ റേഡിയേഷനും വീണ്ടും 2 ഓപ്പറേഷനും നമുക്ക് ചെയ്ത് 3 വർഷമായിട്ട് ഈ ഓപ്പറേഷനുകളും അതിൻ്റെ കാര്യങ്ങളും റേഡിയേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കണ്ണിൻ്റെ അടുത്ത കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു റേഡിയേഷൻ അതോടെ. അപ്പം നടത്തിയെങ്കിലും അത് കണ്ണ് രക്ഷപ്പെടുന്നില്ലെങ്കിലും വേദനകൾ മാറാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി വീട് ഡോക്ടറെ കണ്ട്. ഡോക്ടർ വീണ്ടും അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് എഴുത്തുന്നു ഓപ്പറേഷൻ. പക്ഷെ അവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രാവശ്യം പോയെങ്കിലും അവിടെ ചെയ്യാൻ എന്തോ സാഹചര്യമായ തടസ്സം കണ്ട് നടത്തിയില്ല. വീട് ചെയ്യാമെന്ന് പറഞ്ഞില്ല ഇസ്റ്റിൽ ഹോസ്പിറ്റലിൽ, പക്ഷേ അതിനെന്താ ചെയ്തിട്ടില്ല. കാരണം ഒരു ഈ ചെയ്തുകൊണ്ട് ഒരു ഫലം കാണുന്നില്ല. കാരണം ഞാൻ ചോദിച്ചവരോട് ചെയ്തതായാലും ഫലം ഉണ്ടോ ഫലം പറഞ്ഞു ഇല്ല. 70% ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, 30% വീണ്ടും അവിടെ ബാക്കിയായിരിക്കും, വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഞാൻ മുന്നേ പരിചയപ്പെട്ട ഒരു ഡോക്ടറുണ്ട്, ഷുഹൈബ് ഡോക്ടർ. മുന്നേ ഞാൻ പരിചയപ്പെട്ടിരുന്നതാണ്. ഇനി ഫിക്സിൻ്റെ വിഷയം പറഞ്ഞിട്ട് ഞാനതിന് മാറുന്നതാണ്. കാരണം ഫിക്സ് വന്നാലും എനിക്കല്ല വീട്ടുകാർക്ക് പ്രശ്നമാകുമല്ലോ അത്. അപ്പോൾ അതിന് മാറി നിന്ന് വീണ്ടും കഴിഞ്ഞ ഡിസംബറിൽ 3ാമത്തെ ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ 1.5 മാസമായി, 6 ആഴ്ചയായിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ പോയിട്ട്. കാരണം പോയി വരുന്നില്ല, ആ സിറിഞ്ച് ആ സൂചി കുത്തുന്നുണ്ട്, ഇറങ്ങുന്നില്ല. ഭക്ഷണങ്ങൾ ക്രമമായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്ര നാളം അലോപ്പതി ചികിത്സിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഇവ ഒരു സുഖം കിട്ടിയിട്ടില്ല. ഇപ്പോൾ തലയിൽ നല്ല സുഖമുണ്ട്, കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. നടക്കുമ്പോൾ ഒരു ഈ ഫിക്സിൻ്റെ പരിധി കഴിക്കുന്നതുകൊണ്ട് കാലിൻ്റെ ഇടർച്ച ഉണ്ടായിരുന്നു. നടക്കുന്ന മുമ്പ് ശരിക്കല്ല കാല് ചോട്ടുന്നത്, കാല് അങ്ങോട്ടും കൂടെ മാറിപ്പോയി ചോട്ടുള്ളൂ. അങ്ങനത്തെ അത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഉറക്കത്തിന് കുറവുണ്ട്, ഉറക്കം ഈ ഫിക്സിൻ്റെ പേരെ കൊണ്ട് ഉറക്കമില്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കുറവുണ്ട്, പ്രത്യേക പ്രയാസങ്ങളൊന്നുമില്ല, വളരെ സമാധാനമുണ്ട്. ഈ 6 ആഴ്ച കൊണ്ട് തന്നെ ഈ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചും എന്നെ അറിയുന്നവരും എൻ്റെ നാട്ടിലെല്ലാവർക്കും എൻ്റെ കാര്യങ്ങളും എൻ്റെ വിഷമങ്ങളൊക്കെ അറിയുന്നതാണ് ആൾക്കാർ. കുടുംബക്കാരായാലും അല്ലാത്തവരായാലും അവരൊക്കെ എന്നെ ഇടപെട്ടാണ് ചെയ്യാനും പറ്റിയത്. അത്ര പൈസ ചിലവാക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയതൊക്കെ അവരെ ഇടപാട് കൊണ്ടാണ്, അവരെ സന്തോഷം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ്. അപ്പോൾ അവർക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഈ ഇങ്ങനെ ഒരു അക്യുപഞ്ചറിൽ അസുഖം മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്, വലിയ കാര്യമാണ്. 6 ആഴ്ച കൊണ്ടൊക്കെ നല്ലൊരു ഭയങ്കര വിജയം. തലക്ക് നല്ല സുഖമുണ്ട്, നടക്കാൻ നല്ല സുഖമുണ്ട്, മരുന്നുകൾ വേണ്ട, ഭക്ഷണം കുറച്ച് സ്വഭാവം കഴിച്ചാൽ മതി, ഒരു പ്രയാസം കൊണ്ട് വരുന്നില്ല, നല്ല സുഖമുണ്ട്. അപ്പോൾ ആർക്കും ധൈര്യപ്പെട്ട് ചെയ്യാവുന്നൊരു ചികിത്സയാണ് ഈ അക്യുപഞ്ചർ ചികിത്സ. എനിക്ക് ഉറപ്പായി. ഞാനിപ്പോൾ അവിടെ പോകുമ്പോൾ ബുധനാഴ്ച രാവിലെ 3 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ പോകും, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു. ഇപ്പോൾ ആൾക്കാർ 10-60 ആൾ എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ചിട്ടില്ല, അല്ല 60 ആൾക്ക് രാവിലെ ആ സമയത്ത് കുറച്ചേരം കൊണ്ട് അവിടെ വന്ന് ഡോക്ടറെ കണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നിസ്സാര സംഭവമല്ല, അവർക്കൊക്കെ നല്ല ഇതുണ്ട്, ഭാഗ്യമുണ്ട്. കാരണം ഞാനിപ്പോൾ കുറച്ച് പേരെ പറഞ്ഞിട്ട് പോയി, എനിക്ക് വയ്യ അസുഖമാരെന്ന് പറയുമ്പോൾ വരാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പലരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ വളരെ സുഖമുണ്ട്. ഞാൻ ഇന്നും ചോദിച്ചു എൻ്റെ വീട്ടിൽ, അപ്പോൾ അവർ മനസ്സിൽ ഞങ്ങൾക്ക് സുഖമുണ്ട്, വളരെ സുഖമുണ്ട്. പേടികളുണ്ടെങ്കിലും ഞാൻ പറയും, പേടിക്കേണ്ട കാര്യം എന്താ, എൻ്റെ കാര്യത്തിലൊക്കെ പേടിക്കണ്ട്. കാരണം എനിക്ക് ഇന്ന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ, ഏറ്റവും കഴിച്ചില്ലെങ്കിൽ നാളെ വീഴുന്നുള്ള ഉറപ്പാണ്. അങ്ങനത്തെ ഞാനിപ്പോൾ ഒന്ന് ചില മാസമായിട്ട് ഞാൻ വീഴുന്നില്ല. അപ്പോൾ അതിലൊരു കാര്യമാണല്ലോ, വലിയ കാര്യമാണ്, സാറേ കാര്യമല്ലത്.
അതന്നെ എൻ്റെ വലിയ കാര്യം. പിന്നെ ശരീരത്തിന് നല്ല സുഖമുണ്ട്, തലക്ക് നല്ല സുഖമുണ്ട്, കണ്ണിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ശരിയാവും. അത് ഓപ്പറേഷൻ്റെ പേരിൽ വന്നതാണ്, അത് ശരിയാവും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കാണ് ഞാൻ ഇത് കാണുന്നത്. വലിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് ആ നിലക്ക് പോയി കഴിഞ്ഞാൽ അത് അവർക്കും നല്ലതാണ്. അതാണ് എൻ്റെ ഈ ഉദ്ദേശം, വേറൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ട്.